വഴികള് തേടണം പുതിയ നറു തിങ്കളായി വീണ്ടും അനുരാഗമാം ചില്ലമേ സോ റെഡ് കാർപ്പറ്റിന്റെ ഫാമിലിയിലേക്ക് സ്വാഗതം സുഖമായിട്ടിരിക്കണോ എവിടെ നിന്നാണ് വരുന്നത് ഞാൻ എറണാകുളം കൊച്ചി പനങ്ങാട് എന്ന് പറയും പനങ്ങാട് നമ്മുടെ സെക്കൻഡ് ഹോം അപ്പോ ചേച്ചി പാട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളായി ഞാൻ എന്റെ 7-ാമത്തെ വയസ്സ് മുതൽ പാട്ട് പഠിക്കുന്നതാ ആരുടെ അടുത്താ പഠിച്ചേ ഞാൻ തുടക്കം ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയുള്ള വിജയകുമാരി എന്ന് പറയുന്ന ടീച്ചറുടെ അടുത്താണ് പിന്നീട് മട്ടാഞ്ചേരി എൻ ബി രാമസ്വാമി മാഷിന്റെ അടുത്താണ് പഠിച്ചത് മാഷ് മരിച്ചുപോയി ടീച്ചറും ഇനിയിപ്പോ ആരുടെയെങ്കിലും അടുത്ത് ചേരണം പോയിട്ട് പഠിക്കണം അതെ എപ്പോഴും ആ പഠിക്കണം എന്നുള്ള ആഗ്രഹം മനസ്സിൽ ഉണ്ട് ഒന്നും ആയില്ല ഇനിയും പഠിക്കണം ഈ ആകാശമായവളെ എന്നുള്ള സോങ് വൈറലായത് ആ ഒരു നിമിഷം അത് എപ്പോഴായിരുന്നു ശരിക്കും അതൊരു മെയിൽ സിംഗറാണല്ലോ പാടിയിരിക്കണേ അപ്പൊ അത് ഫീമെയിൽ പാടി എങ്ങനെ ഇരിക്കും എന്ന് എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ എന്നാലും എനിക്ക് ആ പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ട് അങ്ങനെ പാടിയതാ പക്ഷെ അത് സാറ് കേട്ടു ഒറിജിനൽ പാട്ട് പാടിയ ഷഹബാസ് അമൻ സാറ് കേട്ടു ആ പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം ഇത് ആരാണ് ഈ കലാകാരി എന്ന് അറിയാനായിട്ടാണ് ആ പോസ്റ്റ് ഇട്ടത് അല്ലേ അത്രയും ഒരു എഫേർട്ട് അദ്ദേഹം എടുത്തു തീർച്ചയായിട്ടും വളരെ സന്തോഷമായി പോയി സാറ് വിളിച്ചു അഭിനന്ദിച്ചു സൂപ്പർ തീർച്ചയായും നമുക്ക് ആ ഒരു പാട്ട് എന്തായാലും കേൾക്കണ്ടേ ഞങ്ങളുടെ ഞങ്ങൾക്ക് ഇങ്ങനെ അടുത്തിരുന്ന് കേൾക്കാൻ കിട്ടുന്ന ഒരു അവസരം ഞങ്ങൾ നശിപ്പിക്കില്ല അപ്പൊ ആ ഒരു പാട്ട് ഉറപ്പായിട്ടും ചേച്ചി പാടിത്തരണം തീർച്ചയായിട്ടും യെസ് സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ മലയാളം ലാംഗ്വേജ് മാത്രമല്ല തെലുഗു ലാംഗ്വേജ് തെലുഗിൽ ഒരു ബാൻഡിലൊക്കെ ചേച്ചി പാട്ട് പാടും തെലുഗു പാട്ടുകൾ പാടുമോ തെലുഗു സംസാരിക്കാൻ അറിയോ അത് കേട്ട് കഴിഞ്ഞാൽ കുറച്ച് മനസ്സിലാവും അവിടേക്ക് എങ്ങനെയാണ് എത്തിയത് അത് ഞാന് സ്മ്യൂൾ എന്ന് പറയുന്ന ആപ്പില്ലേ പാടുന്ന അതില് പാടുമായിരുന്നു അപ്പൊ അതില് എന്റെ പാട്ട് കണ്ടിട്ട് തെലുഗുന്ന് ശേഷേന്ദ്ര കുറുശ്ശേരി എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ ഭാര്യ ലക്ഷ്മി ചേച്ചി ഞാൻ ചേട്ടാ ചേച്ചി എന്നുള്ള എനിക്ക് സഹോദര തുല്യരാണ് അവര് അപ്പൊ അവര് വിളിച്ചു തെലുഗു പാട്ട് പാടുമോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് തെലുഗു അറിയില്ല അതല്ല പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ അവര് പഠിപ്പിച്ചു പാടി അപ്പൊ അവരുടെ നമുക്ക് ചുറ്റുമുള്ള സാധ്യതകള് അത് ഉപയോഗിക്കാൻ പഠിക്കണം മടി കാണിക്കരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്തായാലും ഒരു തെലുഗു സോങ്ങും കൂടി നമുക്കൊന്ന് ഒരു നാലുപേരെ ഒന്ന് കേൾക്കാം പാടാം യെസ് ഭരത വേദ മുഖ നിരത നാട്യമുഖ കതിലിന പദമിതീശ ശിവനി വേദനക അവനി വേദനക പലിക്കനു പദമു പരീശ നീലകന്ധരാജാലി പുന്ധര കരുണതുനനുഗന Thank
ചാലാ ബൗണ്ടി എന്ന് പറഞ്ഞാൽ സൂപ്പർ എന്നല്ലേ, നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്, അതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ എന്തായാലും ചേച്ചി ഇത്രയും ഇത്രയും നല്ല വോയിസ് ഉള്ള ഒരാള് നമ്മുടെ മലയാള സിനിമയിലെ പ്ലേ ബാക്ക് രംഗത്തേക്ക് എപ്പോ വരും എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരു മൂവിയില് പാടാനുള്ള ഒരു അവസരം കിട്ടി. അടിപൊളി. കെ ഉണ്ണികൃഷ്ണൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള രാക്ഷസ രാവണൻ എന്ന് പറയുന്ന ഒരു മൂവിയിൽ പാടിയിട്ടുണ്ട്, പക്ഷെ അത് റിലീസ് ആയിട്ടില്ല, വെയിറ്റിംഗ് ആണ്. അപ്പം ഓൾ ദ ബെസ്റ്റ്. എന്തായാലും എനിക്ക് എൻ്റെ മനസ്സ് ഇപ്പോഴേ പറയുന്നു, എന്തായാലും നമ്മുടെ മലയാള സിനിമയിലെ ആ സംഗീത ലോകത്ത് ഒരു സ്ഥാനം ചേച്ചിക്കുണ്ടാവും എന്നുള്ളത്. ആൻഡ് ഇനി ഫാമിലിയെ കുറിച്ചിട്ട് പറയാം, ആരൊക്കെ ഇന്ന് ആരൊക്കെ കൂടെ വന്ന്? ഹസ്ബൻഡാണ്. ഹസ്ബൻഡ് വന്നു. വേറെ ആരൊക്കെയുണ്ട് വീട്ടില്? അച്ഛൻ, അമ്മ, മക്കള്. മക്കള് രണ്ട് കുട്ടികള്. രണ്ട് കുട്ടികളുടെ അമ്മയാണ്. അപ്പൊ അതിന്റെ ഇടയില് ഈ പാട്ട് പഠിത്തവും പാട്ട് പോകുന്നതും എല്ലാം സപ്പോർട്ട് ഇദ്ദേഹം ആയിരിക്കുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. യെസ്. അപ്പോ എന്തായാലും നമുക്ക് അദ്ദേഹത്തെ കൂടെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. നമസ്കാരം. പേര്? സന്തോഷ്. സന്തോഷ്, ചേട്ടൻ വർക്ക് ചെയ്യാണോ? എറണാകുളത്ത് തന്നെ. വീട്ടിൽ എപ്പോഴും ചേട്ടൻ്റെ ഒക്കെ മൂഡ് ഓഫ് ഒക്കെ ആയിട്ടിരിക്കുമ്പോ ചേച്ചി എന്തെങ്കിലും പാട്ടൊന്ന് പാടൊക്കെ തരാറുണ്ടോ ഒന്ന് റിലാക്സ് ചെയ്യിക്കാൻ? അങ്ങനെയൊന്നുമില്ല. സത്യത്തിന് നമ്മളുടെ അതൊരു ഫാന്റസി ചിന്തയാണല്ലേ, ഒരു പാട്ടുകാരൻ വീട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാട്ടുകാരി ഉണ്ടെങ്കിൽ ഇടയ്ക്ക് പാട്ടൊക്കെ പാടിത്തരുന്നുള്ളത്. എന്താ അങ്ങനെ ആരും ചെയ്യാതെ? എന്നാലും വീട്ടിലൊരു രണ്ടും മൂളിപ്പാട്ടൊക്കെ പാടികൂടെ അല്ലേ? അല്ല, സന്തോഷി പാടുവോ? ഇല്ല ഇല്ല, പാട്ട് കേൾക്കും, സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ മാത്രമേ ഉള്ളൂ. കണ്ടതിൽ ഒരുപാട് സന്തോഷം. സന്തോഷം. യെസ്.